കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെപിസിസി നേതൃപദവി സംബന്ധിച്ച കാര്യങ്ങൾ ഹൈക്കമാൻഡ് കെ സുധാകരനുമായി ചർച്ച ചെയ്യും കെപിസിസി അധ്യക്ഷ പദവി ഒഴിയാൻ മുല്ലപ്പള്ളി സന്നദ്ധത അറിയിച്ചെന്നാണ് സൂചന ഏത് പദവിയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് കെ സുധാകരന്റെ നിലപാട് കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട് ടോം വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പാർട്ടിക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള പരസ്പരം പഴിചാരലും ഒക്കെ ഉണ്ടായി ഇതിനുശേഷമാണ് ഇത്തരമൊരു തീരുമാനം ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ കെ സുധാകരനെ താൽക്കാലിക അധ്യക്ഷ പദവി എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെ ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അല്ലേ അതിനിടയിൽ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പദവി ഒഴിയാനുള്ള ഒരു സന്നദ്ധതയും അറിയിച്ചിരിക്കുന്നു എന്തെല്ലാമായിരിക്കും ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനായി കെ സുധാകരനെ നിയമിക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് 23-ാം തീയതി ഡൽഹിയിൽ എത്താനായിരുന്നു നിർദ്ദേശം നൽകിയത് എന്നാൽ 23-ാം തീയതിയും കെ പി സി സിയുടെ യോഗം നടക്കുന്നുണ്ട് അതായത് എ ഐ സി സിയുടെ മേൽനോട്ട ACC അംഗങ്ങൾ ഉൾപ്പെടെ ACC ചുമതലപ്പെടുത്തിയിരിക്കുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള ACC പ്രതിനിധികൾ അന്നത്തെ 23-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷമായിരിക്കും സുധാകരൻ പിറ്റേ ദിവസം 24-ാം തീയതി സുധാകരൻ വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ 24-ാം തീയതി ശേഷമായിരിക്കും സുധാകരൻ ഡൽഹിയിലേക്ക് പോവുക ഈ അതിൽ ഏറ്റവും പ്രധാനം KPCC നേതൃത്വം സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഹൈക്കമാൻഡുമായി പ്രധാനമായും ചർച്ച ചെയ്യുക KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനോട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ നിന്നും മത്സരിക്കുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നേരത്തെ ഇന്നലെ തന്നെ പുറത്തു വന്നത് എന്തായാലും അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സ്വാഭാവികമായും താൽക്കാലിക KPCC അധ്യക്ഷനായി കെ സുധാകരൻ വരുമെന്ന കാര്യം അത്തരം സൂചനകൾ തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നത് എന്തായാലും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഏത് ചുമതലയും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് സുധാകരൻ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ താഴെത്തട്ട് ഉൾപ്പെടെ കോൺഗ്രസിന്റെ താഴെ ഘടകങ്ങൾ ഉൾപ്പെടെ ചലിപ്പിക്കാൻ കെ സുധാകരന് കഴിയുമെന്നാണ് കോൺഗ്രസിലെ പൊതുവെയുള്ള വികാരം നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കെ സുധാകരന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ സുധാകരനും KPCC അധ്യക്ഷനാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മാത്രമല്ല വിവിധ UDFലെ ഘടകകക്ഷികൾ ഉൾപ്പെടെ കെ സുധാകരൻ കോൺഗ്രസിന്റെ നേതൃപദവിയിൽ എത്തണമെന്ന ഒരു വികാരമാണുള്ളത് അതായത് മലബാർ ഉൾപ്പെടെ മുസ്ലിം ലീഗുമായി വലിയ ബന്ധം കെ സുധാകരൻ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായാലും കെ സുധാകരൻ KPCC താൽക്കാലിക അധ്യക്ഷനാകുമെന്ന സൂചനകൾ തന്നെയാണ് അത് ഇപ്പോൾ പുറത്തു വരുന്നത് കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC നേതൃപദവി സംബന്ധിച്ച കാര്യങ്ങൾ ഹൈക്കമാൻഡ് കെ സുധാകരനുമായി ചർച്ച ചെയ്യും KPCC അധ്യക്ഷ പദവി ഒഴിയാൻ മുല്ലപ്പള്ളി സന്നദ്ധത അറിയിച്ചെന്നും സൂചന ടോം കുര്യാക്കോസാണ് കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.